നമസ്കാരം. രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ മണിയാശാനും കേന്ദ്രത്തിന്റെ മുട്ടൻ പണി വരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും RSSനെതിരെയും MM മണി നടത്തിയ അധിക്ഷേപ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് BJPയുടെ പുതിയ പരാതി. കലാപാഹ്വാനം നടത്തിയ മണിയെ അറസ്റ്റ് ചെയ്യണമെന്ന് കാട്ടി BJP മധ്യമേഖലാ പ്രസിഡന്റ് ഹരിയാണ് MM മണിക്കെതിരെ കോട്ടയം SPക്ക് മുന്നിൽ പരാതി നൽകിയത്. MP സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കിയ രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം, അതായത് ഇക്കഴിഞ്ഞ 24ാം തീയതി ഇടുക്കി പൂപ്പാറയിൽ MM മണി നടത്തിയ പ്രസംഗമാണ് പരാതിക്ക് അടിസ്ഥാനമായത്. വിദ്വേഷപരമായ പരാമർശങ്ങളിലൂടെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയും വിദ്വേഷവും വളർത്താനാണ് MM മണി ശ്രമിച്ചത് എന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. രാഹുൽ ഗാന്ധിക്കെതിരായ ശിക്ഷ ജനാധിപത്യ വിരുദ്ധമാണ് എന്നും മോദി വലിയ കൊള്ളരുതായ്മകൾ ചെയ്ത ഭരണാധികാരിയാണ് മോദി എന്നും MM മണി തന്റെ പ്രസംഗത്തിൽ പരാമർശം ഉന്നയിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയത് മോദിക്കെതിരെ വിമർശനം ഉന്നയിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് എന്നും MM മണി പറയുകയുണ്ടായി. വിമർശനം കേൾക്കാൻ മോദി ബാധ്യസ്ഥനാണ് എന്നും മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നിരവധി മുസ്ലിങ്ങളെ കശാപ്പ് ചെയ്തയാളാണ് നരേന്ദ്രമോദി എന്നും MM മണി പറഞ്ഞു. ഗാന്ധിവധം സംബന്ധിച്ച അസത്യ പ്രചരണം നടത്തിയെന്നും മണിക്കെതിരായ പരാതിയിൽ പരാമർശമുണ്ട്. അതേസമയം അപകീർത്തി കേസിൽ ശിക്ഷിക്കപ്പെട്ട് MP സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കപ്പെട്ടതിന് പിന്നാലെ തന്നെ ട്വിറ്റർ ബയോ മാറ്റിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ലോക്സഭാ MP എന്നത് മാറ്റി അയോഗ്യനാക്കപ്പെട്ട MP എന്നാണ് ഇപ്പോൾ ട്വിറ്റർ ബയോയിൽ രാഹുൽ ഗാന്ധി ചേർത്തിരിക്കുന്നത്. 2019 രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം മോദി എന്ന് പേരുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്ന് കാട്ടി സൂറത്ത് കോടതി 2 വർഷം ശിക്ഷ വിധിച്ചിരുന്നു. ഇതിന് പിന്നാലെ രാഹുലിനെ MP സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കിക്കൊണ്ട് ലോക്സഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനവും പുറപ്പെടുവിച്ചു. തുടർന്നാണ് വയനാട് MP ആയിരുന്ന രാഹുൽ ഗാന്ധി തന്റെ അയോഗ്യത ട്വിറ്റർ ബയോയിലും ചേർത്തത്. 23 ദശലക്ഷം ആളുകളാണ് ട്വിറ്ററിൽ രാഹുൽ ഗാന്ധിയെ പിന്തുടരുന്നത്. രാഹുലിനെതിരെയുള്ള നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് രാജ്ഘട്ടിൽ സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുകയാണ്. രാഹുലിനെതിരായ വിധിക്കെതിരെ സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇതിനൊപ്പം രാജ്യത്തുടനീളം പ്രതിഷേധത്തിനും കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ലോക്സഭയിൽ നിന്ന് എന്നേക്കുമായി അയോഗ്യനാക്കിയാലും പ്രശ്നമില്ല, താൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് രാഹുൽ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ജനങ്ങളെ സേവിക്കുക എന്നതാണ് തന്റെ കർത്തവ്യമെന്നും അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.